നമസ്കാരം, ഞാൻ ജൂലി തോമസ്. വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് വീണ്ടും സ്വാഗതം. എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ഇല്ലെന്ന് എറണാകുളംകാരി അധികമതയിലെ വൈദിക സമൂഹം ഓർഡിനൻസായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങൾ സിനഡിനെയോ സിനഡിന്റെ തീരുമാനങ്ങളെയോ അനുസരിക്കത്തില്ല എന്ന് പരസ്യമായിട്ട് ഉഗ്ര ശബ്ദമെടുത്ത എറണാകുളത്തെ വിമത വൈദികർ, അല്ലെങ്കിൽ എറണാകുളത്തെ വിമത വൈദിക കോമരങ്ങൾ എന്തിനാണ് മറ്റുള്ള രൂപതകളിലെ വൈദികരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ള രൂപതകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്? ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിശ്വാസി എറണാകുളം വിമത വൈദികരോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, എന്താണ് ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിശ്വാസി എറണാകുളം രൂപതയിലെ വിമത വൈദികരോട് ചോദിക്കുന്ന ചോദ്യം. ഇരിങ്ങാലക്കുട രൂപതയുടെ കാര്യത്തിൽ എറണാകുളം രൂപത എന്തിന് അസഹിഷ്ണുത കാണിക്കുന്നു? ഇത് ഇരിങ്ങാലക്കുട രൂപതയിൽ ഒരു വിശ്വാസിയുടെ ചോദ്യമാണ് എറണാകുളംകാരോട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇരിങ്ങാലക്കുട കത്തീഡ്രൽപ്പള്ളിയിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ തിരുസഹിത്ത് വെഞ്ചിരിപ്പിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ വൈദികരിൽ 90% പേരും പങ്കെടുത്തില്ലെന്നും പറഞ്ഞ് എറണാകുള വിവിധന്മാർ ഭയങ്കര സന്തോഷത്തിലാണ്. വിമത കേസരികൾ എല്ലാം തന്നെ വെഞ്ചിരിപ്പിലെ ഒരു ചിത്രം മാത്രം ഇട്ടിട്ടാണ് ഈ സന്തോഷം കാണിക്കുന്നത് എന്നൊരു വിരോധാഭാസം മാത്രമാണ്. പിന്നീടുള്ള ചിത്രങ്ങൾ കാണാതെ കുർബാനയ്ക്ക് മുമ്പുള്ള ഒരു ചിത്രം മാത്രം മുൻനിർത്തി ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരിൽ 90% പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഒരുതരം സാദിസ്ത്യ മനോഭാവമാണ്. അതിനുശേഷമുള്ള ചിത്രങ്ങളിൽ ഇരുവശവും വൈദികർ അണിനിരന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. മാത്രമല്ല, എന്തിനാണ് എറണാകുളം ഇരിങ്ങാലക്കുട രൂപതയിലേക്ക് കണ്ണു തുറന്നിരിക്കുന്നത്? ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ഏകീകൃത കുർബാന പ്രശ്നങ്ങളിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും രൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും പിതാവിനെയും സഭയെയും അനുസരിച്ച് ഞങ്ങളുടെ വൈദികരിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴും ഏകീകൃത രീതി ചൊല്ലാത്ത വളരെ കുറച്ച് പള്ളികൾ മാത്രമേ ഉള്ളൂ. ഇത് ഏപ്രിൽ 17 മുതൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഏകീകൃത രീതിയിലല്ലാത്ത എല്ലാ രീതികളും അസാധുവാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികർ പിതാവിനോടും സഭയോടും ചേർന്ന് നിൽക്കുന്നതും തൃശൂർ കൈവിട്ട പോലെ ഇരിങ്ങാലക്കുട കൈവിടുന്നതും കണ്ടിട്ട് വിരലു പിടിച്ചു നിൽക്കുകയാണ് എറണാകുള വിമത സംഘം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രൂപതയുടെ മെത്രാനെയും വൈദികരെയും ആക്ഷേപിക്കുന്നു, വിശ്വാസികളെ അപമാനിക്കുന്നു. കുറച്ചുനാൾ മുൻപാണ് കടവന്തര പള്ളിയിൽ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് എറണാകുളം വൈദികർ ഇരിങ്ങാലക്കുട രൂപതയ്ക്കെതിരെ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് പരത്തിയത് എന്ന് നിങ്ങൾ കണ്ടു. എറണാകുളം വിമതരെ, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അതിരൂപത ഇപ്പോൾ ഒരു തെരുവ് വേശ്യയെ പോലെയാണ്. നാട്ടിൽ മൊത്തം ചീത്തപ്പേര്, നിങ്ങളെ താങ്ങുന്നവരും നാറുന്ന അവസ്ഥയിലായി. ഈ അവസ്ഥ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാമാസക്തി പിടിച്ച പെണ്ണിനെ പോലെ, നല്ല കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുശുംബിയായ ദുഷ്ട സ്ത്രീകളെ പോലെ മറ്റു രൂപതകളുടെ മേൽ കുതിര കയറുന്നത്. കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ, ഇനിയെങ്കിലും മാർപ്പാപ്പയെ അനുസരിക്കുവാൻ സന്നദ്ധത കാണിക്കണം. വിശുദ്ധ വാരത്തിൽ പെസഹ നാളിൽ പാദം കഴുകിയ കർത്താവിനെ പോലെ ഒന്ന് താഴാൻ നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ? നമ്മൾ കേട്ടു ഇരിങ്ങാലക്കുട രൂപതയിലെ വിശ്വാസിയുടെ രോക്ഷം. എന്തിനാണ് ഞങ്ങളുടെ രൂപതയിൽ നിങ്ങൾ ഇടപെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ രൂപതയിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? വിശ്വാസമോ ഇല്ല, എന്നാൽ വിശ്വാസമുള്ള മറ്റുള്ളവരുടെ വിശ്വാസം കൂടി എന്തിനു നശിപ്പിക്കുന്നു വിമതരെ എന്നാണ് എറണാകുളം വിമത കോമരങ്ങളോട് ഇരിങ്ങാലക്കുടയിലെ വിശ്വാസി ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ എറണാകുളത്തോ ഞങ്ങൾ മുൻപോട്ട് പോയി, എറണാകുളത്തോ ഞങ്ങൾ തോറ്റു പിൻവാങ്ങുകയാണ്. എറണാകുളത്തെ വിശ്വാസികൾ വിമത കോമരങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ അടുത്തുള്ള രൂപതയിലേക്ക് ചേക്കാറുമെന്നാണോ എറണാകുളത്തെ വിമത വൈദികരുടെ പ്ലാൻ, അല്ലെങ്കിൽ എറണാകുളത്തെ സഭാവിരുദ്ധ വിമത കോമരങ്ങളുടെ പ്ലാൻ എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത്? ഇനിയെങ്കിലും ഈ വിശുദ്ധ വാരത്തിലെങ്കിലും ദൈവത്തെങ്കിലേക്ക് തിരിയൂ. എറണാകുളം വിമതരെ, മറ്റുള്ളവർക്കെങ്കിലും ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കൂ. മറ്റുള്ള രൂപതകളിലെങ്കിലും കടന്നു കയറി ആക്രമിക്കാതിരിക്കൂ. നിങ്ങളോ തോറ്റു, നിങ്ങളോ നശിച്ചു, നിങ്ങളുടെ രൂപതയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയുള്ള വിശ്വാസ തേജസ്സുള്ള, വിശ്വാസ തീഷ്ണതയുള്ള വിശ്വാസികൾ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു. ആ തോൽവിയിൽ നിന്ന് വന്ന ഭ്രാന്തിന്റെ അവസ്ഥ നിങ്ങൾ മറ്റുള്ള രൂപതകളിൽ കാണിക്കരുതേ എന്ന് മാത്രമേ നിങ്ങളോട്
അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരുടെ അഭ്യർത്ഥനയും സ്നേഹോപദേശമൊന്നും കേൾക്കത്തില്ല എന്നറിയാം. എങ്കിലും ഈ വിശുദ്ധ വാരത്തിലെങ്കിലും നന്നാകാനൊന്ന് ശ്രമിച്ചുകൂടെ, നിങ്ങൾക്ക് നന്നാകാൻ ശ്രമിക്കൂ എറണാകുളം വിമതര് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, ഞാൻ ജോയ് തോമസ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ അതേ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.